പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ 2024-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ 50 സീറ്റിലേക്ക് ചുരുക്കാമെന്ന് ജെഡിയു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ പറഞ്ഞിരുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്ന് പോരാടിയാൽ ബിജെപി 50 സീറ്റുകളിലേക്ക് ഒതുക്കപ്പെടും. ഈ പോരാട്ടത്തിന് താൻ തന്നെ സമർപ്പിക്കുന്നതായും പട്നയിൽ ജെഡിയുവിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിതീഷ് പറഞ്ഞിരുന്നു. ദേശീയതലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം ലക്ഷ്യമിട്ട് 2 ദിവസത്തെ ദില്ലി സന്ദർശനത്തിന് മുന്നോടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതും. എന്നാൽ ഇപ്പോൾ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 50 സീറ്റിൽ കൂടുതൽ നേടാൻ കഴിയില്ലെന്ന പ്രസ്താവന തിരുത്തിയിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബിജെപിക്ക് മഹാസഖ്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും പ്രധാനമന്ത്രിയാവുകയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ താൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന വാദവുമായി നിതീഷ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ ബിജെപിക്ക് 50 സീറ്റിൽ കൂടുതൽ സീറ്റ് ലഭിക്കില്ലെന്ന് നിതീഷ് കുമാർ പറഞ്ഞതായി ജെഡിയു ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ താൻ ഇത്തരത്തിൽ ബിജെപിക്കെതിരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്നും തന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണിതെന്നുമാണ് നിതീഷ് ഇപ്പോൾ പറയുന്നത്. പട്നയിൽ ആരംഭിച്ച ജെഡിയു ദ്വിദിന ദേശീയ നിർവാഹക സമിതി ദേശീയ കൗൺസിൽ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയവും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ കൂട്ടായ്മയായിരുന്നു. രാജ്യത്തിന്റെ നേതാവ് എങ്ങനെയിരിക്കണോ അങ്ങനെയാണ് നിതീഷ് കുമാർ എന്നതായിരുന്നു യോഗത്തിലെ അനൌദ്യോഗിക മുദ്രാവാക്യം. നിതീഷ് ആയിരിക്കും 2024-ൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പാർട്ടി നേതാക്കൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ദേശീയതലത്തിൽ പ്രതിപക്ഷ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം കൊടുക്കാൻ ദേശീയ കൗൺസിൽ യോഗം നിതീഷിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ബുധനാഴ്ച വരെ ദില്ലിയിലുണ്ടാകുന്ന നിതീഷ് ആം ആദ്മി നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കേജരിവാൾ, ഇടതുപാർട്ടി നേതാക്കൾ എന്നിവരുമായി ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.